ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ദാ അതിരാവിലെ നമ്മളിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങ് പോന്നിട്ട് ദാ ഒരു പാലമൊക്കെ കിടക്കുന്നുണ്ട്. ഇത് മറ്റൊന്നുമല്ലാട്ടെ നമ്മുടെ പെരിയാറിൻ്റെ തീരമാണ്. അപ്പോൾ ദാ ഈ പാലത്തിലൂടെ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന അതിമനോഹരമായിട്ടുള്ള നമ്മുടെ തട്ടേക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. അങ്ങനെ ദാ നമ്മൾ ദൈവമേ മിന്നിച്ചേക്കണേ എന്നതൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. എന്തായാലും നമ്മൾ ദാ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നോക്കാം. എല്ലാവർക്കും നമസ്കാരം. കുട്ടുമ്പുഴക്കാരി ബ്ലോഗ്സിന്റെ പുതിയ ബ്ലോഗിലേക്ക് എന്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോ ഇന്ന് വന്നിട്ട് നമ്മുടെ ബ്ലോഗിന് സ്പെഷ്യൽ ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ സമയം രാവിലെ 7 മണിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് മോർണിംഗ് വോക്കിനായിട്ടാണ്. അപ്പൊ ഇന്നത്തെ മോർണിംഗ് വോക്ക് നമ്മുടെ പക്ഷി നിരീക്ഷണ പാതയിലാണ്. അത് ഏതാണെന്നല്ലേ, നമ്മുടെ ഡോക്ടർ അലീം അലി സാറിന്റെ പക്ഷി നിരീക്ഷണ പാതയിലാണ് നമ്മൾ ഇന്ന് വരാൻ പോകുന്നത്. അന്ന് നമ്മൾ കണ്ട നമ്മുടെ പക്ഷി സങ്കേതത്തിലെ വിശേഷങ്ങളാണ് കണ്ടത്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കയറാനുള്ള ടിക്കറ്റ് കിട്ടും. എന്തായാലും ഞാൻ ഇന്ന് വേറെ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പൊ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിനകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോ ഒരുപാട് നല്ല രസമാണ്, കാരണം ഏകദേശം 3 കിലോമീറ്ററോളം നമുക്ക് നടന്നു പോകാനുണ്ട്. അപ്പൊ ബാക്കി വിശേഷം നമുക്ക് അതിനകത്ത് ചെന്നിട്ട് കാണാം. നമ്മളിതാ ടിക്കറ്റ് ഒക്കെ കാണിച്ചു വരുന്നത്, നമുക്ക് അകത്തേക്ക് പോവാം. അതിനു മുന്നേ ആയിട്ട് നമുക്ക് ഇവിടത്തെ കുറച്ച് വിശേഷങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ സാറിനോട് ചോദിക്കാം. സാർ, എന്താണ് നമുക്ക് ഈ പക്ഷി സങ്കേതത്തെ കുറിച്ച്, അതായത് ഈ പക്ഷി നിരീക്ഷണ പാതയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്? നമ്മള് ബേർഡ് വാച്ചിങ്ങിനായിട്ട് വിടുന്ന ഒരു ഏരിയ ആണ് സലീം അലി ട്രയൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഒരു ട്രയൽ ഉണ്ട് അവിടെ, അതിലെ പോയി പക്ഷി നിരീക്ഷണത്തിൽ പോകാം. അധികം ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു പോയി കഴിഞ്ഞാൽ വളരെയധികം പക്ഷികള് വരുന്ന ഒരു ടൈമാണ്. ഒക്ടോബർ ടു മാർച്ച് ആണ് ശരിക്കും സീസൺ. ഈ സമയത്ത് വളരെയധികം മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന ഒരു ടൈമാണ്, അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ ടു മാർച്ച് ആണ്. അപ്പൊ സാറ് പറയുന്നത് ഒക്ടോബർ ടു മാർച്ച്, കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ നിൽക്കുന്നത് ഡോക്ടർ സലീം അലി പക്ഷി നിരീക്ഷണ പാതയിലാണ്. നമുക്ക് ഇതുവഴി ഏകദേശം 3 കിലോമീറ്റർ അല്ലേ സാർ, 3 കിലോമീറ്റർ നമുക്ക് അകത്തേക്ക് പോകാൻ കഴിയും. അപ്പൊ ഇപ്പോ ഈ സമയം ഒക്ടോബർ ടു മാർച്ച് ആണ് ഇവിടെ പക്ഷികൾ വന്നു പോകുന്ന സമയം എന്ന് പറയുന്നത്. അതുപോലെ ദേശാടന പക്ഷികളും വന്നു പോകുന്ന സമയമാണ്, ടൈം കൂടിയാണ്. എന്തായാലും നമ്മള് അകത്തെ പോവാണ്. അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട് സാർ. ശരി, അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ഒരു കാട്ടിലൂടെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം 3 കിലോമീറ്റർ ആണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോ ഇങ്ങോട്ടേക്ക് വരാൻ, അതായത് കോതമംഗലത്ത് നിന്നും നമ്മുടെ തട്ടേക്കാടിലേക്ക് 13 കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പക്ഷി നിരീക്ഷണ പാതയിലേക്കുള്ളത്. അപ്പോ എന്തായാലും ഇവിടെ അടുത്ത കാരണം ബസ് സർവീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വരാം. അപ്പോ എന്തായാലും നിങ്ങൾ വരുന്ന സമയത്ത് രാവിലെ 7 മണിക്ക്, അതായത് 7 മണി തൊട്ട് 10 മണി വരെയും വൈകിട്ട് 4 മണിക്കൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പക്ഷികളെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെ 7 മണിക്ക് ഇതാ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ കയറുകയാണ്. അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. അതുപോലെ ദാ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഓരോരോ സൈൻ ബോർഡ്സ് അവർ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഓരോരോ, അതായത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ നോട്ട് ചെയ്തിട്ടുണ്ട്, വാക്ക് അലോങ് ദ സ്പെസിഫൈഡ് റോഡ്സ് ഓർ ട്രക്ക് പാത്സ് ഉള്ളി. അതായത് അവർ പറയുന്ന റോഡ്സിൽ മാത്രമാണ് നമ്മൾ പോവുള്ളൂ. അത് പ്രത്യേകം അവർ എഴുതിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ദാ ഇപ്പൊ കണ്ടില്ലേ അങ്ങോട്ടേക്കൊക്കെ വഴി കാണുന്നുണ്ട്, അത് ഇലക്ട്രിക് കമ്പനി ക്ലോസ് ചെയ്യുന്നു. അപ്പൊ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. അവർ തന്നിരിക്കുന്ന ഈ പാത്തിന് തന്നെ നമ്മൾ സഞ്ചരിക്കണം. എനിക്ക് തന്നെ വഴി തെറ്റി കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മള് നോക്കിയും കണ്ടു പോളു, അല്ലെങ്കിൽ നമ്മുടെ വഴി തെറ്റി സാഹസികയായ ചിക്കു. അപ്പോ ദാ ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ. അതാ നമ്മള് നമ്മുടെ ക്യാമറയിൽ കാണുന്നുണ്ടോന്ന് അറിഞ്ഞു. പക്ഷെ ഒരുപാട് പക്ഷികളുണ്ട്. ഏതൊക്കെയാണ് ഒരു വിള, കാരണം പല പല രീതിയിലുള്ള കരച്ചിലൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു കൂട്ടം പക്ഷികളൊക്കെ ഇവിടെ നിന്ന് പറന്നു പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും നിങ്ങൾ, അതായത് ഈ ഫോറസ്റ്റും നമ്മുടെ ഈ അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. കാരണം നമ്മളിപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ നമ്മൾ നടന്നു പോകുന്നു. ഭയങ്കര രസമാണ്, ഫുൾ ഫോറസ്റ്റ് ആണ്. കാരണം ഈ പക്ഷികളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ, സൂപ്പറാണ്, ഒരു രക്ഷയില്ല. എന്തായാലും നമുക്ക് ബാക്കി കൂടെ പോകാം, കാരണം ഇനി നമുക്ക് 2 കിലോമീറ്ററും കൂടെ പോകാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി സൗഹൃദപരവും വനസംരക്ഷണവും ലക്ഷ്യമാക്കി തന്നെയാണ് നമ്മുടെ ഈ
തട്ടേക്കാട് പക്ഷി നിരീക്ഷണ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം പക്ഷികളെ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ നമുക്ക് ദീർഘദൂരം സഞ്ചരിച്ചത് ഇതുപോലെ എൻജോയ് ചെയ്ത് പോകാനും പറ്റുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്കിവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പക്ഷി നിരീക്ഷണം ഒരല്പം നമുക്ക് കുറച്ച് ശ്രദ്ധ മതി. അതായത് ഒരല്പം സ്നേഹം, സംരക്ഷണം, ശ്രദ്ധ എന്നിവയുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഈ പക്ഷി നിരീക്ഷണം ചെയ്യാൻ കഴിയും കേട്ടോ. വഴി മുടക്കിയിരിക്കുകയാണ് ഈ മരം, പക്ഷെ നമ്മൾ അതിലൊന്നും വിടാൻ പാടില്ല. എന്തായാലും നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് സിമ്പിൾ ആയിട്ട് കിടക്കാം. ഇതൊക്കെ എന്ത്? അതുപോലെ തന്നെ ഇതാ ഞാൻ ഈ പോകുന്ന വഴിക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. കാരണം നമ്മൾ ഇതിൽ നമുക്ക് കാണുന്ന ഫോറസ്റ്റിലൂടെ തന്നെയാണ് നമ്മളീ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ദേശാടന പക്ഷികളുടെ വിശേഷമാണ് കേട്ടോ. പക്ഷി ലോകത്തെ നമുക്കറിയാം ഒരു വിസ്മയം തന്നെയാണ് ദേശാടന പക്ഷികൾ. ധ്രുവപ്രദേശങ്ങളിൽ നിന്നും അതിശൈത്യം അനുഭവപ്പെടുമ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ അവിടെ ഇവിടെ കൂടുകൂട്ടി കുഞ്ഞുങ്ങളായി താമസിക്കുകയും ശൈത്യകാലം അതിജീവിക്കുന്നതിനായി മിതോഷ്ണ കാലാവസ്ഥയിലുള്ള ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതും പലപ്പോഴും ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചാണെന്നാണ് പറയുന്നത്. പ്രതികൂല കാലാവസ്ഥയുണ്ടാവണം, അതുപോലെ പക്ഷിക്ഷാമം, ഇതൊക്കെയാണ് ദേശാടന കിളികളെ ഒരു യാത്ര ദേശാടനം എന്ന രീതിയിൽ അവ സഞ്ചരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനായിട്ട് ഒരുപാട് പേര് വന്ന് ഇത് ആസ്വദിച്ച് പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ മുന്നിൽ പോകുന്ന ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനും പറ്റും കേട്ടോ. കാടിനുള്ളിലെ താമസം ഒരു രസകരമായ അനുഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ അടുത്തറിയാനായി താല്പര്യമുള്ളവർക്കായിട്ട് ഇവിടെ ഒരുപാട് ട്രീ ഹട്ടുകളും അതുപോലെ തന്നെ വാച്ച് ടവറുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ദിവസം താമസിച്ച് ഇതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇതാ കണ്ടു കണ്ടു വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരാളാണ് മയിലാണ് കേട്ടോ. ഇതാ ഒരു സുന്ദരി മയിലാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ വന്ന സമയത്ത് കുറേ പേരെയൊക്കെ നമ്മൾ കണ്ടു. കാരണം അവർ ഫാമിലി ആയിട്ടൊക്കെ വന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒറ്റയ്ക്കായില്ല, കുറേ പേരും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഇപ്പോൾ പക്ഷികളുടെ സൗണ്ടും അതുപോലെ മല എണ്ണാനും കുരങ്ങന്മാരും എല്ലാവരും ഉണ്ട്. ശരിക്കും ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം വേറെ ഒരു ഇതില്ല. കാരണം പ്രകൃതി സ്നേഹിച്ച് അല്ലെങ്കിൽ പ്രകൃതിയോട് അല്ലെങ്കിൽ ഇങ്ങനെ അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണിത്. അപ്പോൾ ഞാൻ കണ്ടില്ലേ, നമുക്ക് വേറെ ഒന്നുമില്ല, ചുറ്റിലും വലിയ മരങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയുന്നത്, പക്ഷികളുടെ മാത്രം ഒരു ആവാസ വ്യവസ്ഥയല്ല നമ്മുടെ തെട്ടേക്കാട് പക്ഷി എന്ന് പറയുന്നത്. ഇവിടെ സസ്യങ്ങളും ഉണ്ട്. കാരണം ഞാൻ ധാരാളം സസ്യങ്ങളുടെ മരങ്ങളും ഇവിടെ കണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പോകുന്ന വഴിതാ ഇതുപോലെ തെളിച്ച്, അത്യാവശ്യം നന്നായിട്ട് തെളിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര കൺഫ്യൂഷൻ വരുന്നില്ല. നമുക്ക് ഈ വഴി ഇങ്ങനെ അങ്ങ് പോയി ഇതിങ്ങനെ നടന്ന് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനമായിട്ടും ശ്രീലങ്കൻ കാടുകളിലും മാത്രം കണ്ടുവരുന്ന ഒരു അത്യപൂർവ പക്ഷി ഇനമായ മാക്കാച്ചി കാടയും അതുപോലെ തന്നെ 700 പരം സസ്യ ഇനങ്ങളും 330 പരം പക്ഷി ഇനങ്ങളും 34 പരം ഉരഗങ്ങളും 200 പരം ചിത്രശലഭങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഏകദേശം നല്ല വെയിലായിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ആ വെയിലായിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല വെയിലുണ്ട് എന്തായാലും പുറത്ത്. പക്ഷേ ഇതിനകത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നതേ ഇല്ല. കാരണം എന്താ, നമുക്ക് അത്രയും എന്താ പറയുക, ഒരു കുഴപ്പമില്ല. കാരണം നല്ലൊരു തണുപ്പ്, ഇത്രയും മരങ്ങൾ അല്ലെങ്കിൽ വനമായതുകൊണ്ട് തന്നെ ഭയങ്കര മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതുകൊണ്ടാവാം ചിലപ്പോൾ നല്ല സുഖമാണ്. നല്ലൊരു കുളിർമ മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. അധികം ചൂടോ കാര്യങ്ങളൊന്നും തോന്നില്ല. അത്ര സുന്ദരമാണ്. അങ്ങനെ ദാ ഹായ് ഈറ്റ എന്ന് പറഞ്ഞ് ഇന്ന് പിടിച്ചപ്പോഴാണ് പണി കിട്ടിയത് കേട്ടോ. അതിനകത്ത് മുള്ളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഈറ്റക്കാടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
सजेशन्स कमेंट्स कमेंट बॉक्स में कमेंट। अब एल वीटल सेफ। बाय बाय।